വ്യാജലഹരിക്കേസിൽ തന്നെ കുടുക്കിയതിന്റെ കാരണം വ്യക്തമായി അറിയണമെന്ന് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി. കള്ളക്കേസിൽ അറസ്റ്റിലായിട്ട് ഒരു വർഷം തികയുന്ന വേളയിലാണ് പ്രതികരണം. മരുമകളുടെ ബാംഗ്ലൂരിലെ സഹോദരിയാണ് ആസൂത്രണത്തിന് പിന്നിലെന്ന് ഷീല ആരോപിച്ചു. ചതിച്ചതും മരുമകളും അനുജത്തിയുമാണ്. മരുമകളും അനുജത്തിയും സംഭവത്തിന് തലേദിവസം വീടിന് പുറകിൽ നിന്ന് ഒരുപാട് സംസാരിച്ചു. അത് തന്നെ ചതിക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്നും ഷീല സണ്ണി പറഞ്ഞു. അറസ്റ്റിലാകുന്നതിന്റെ തലേന്ന് ഇരുവരും തന്റെ ബൈക്ക് ഉപയോഗിച്ചു. എന്തിനാണ് മരുമകളും അനുജത്തിയും ചതിച്ചതെന്ന് അറിയണം. യഥാർത്ഥ പ്രതിയെ എക്സൈസ് കണ്ടെത്തിയത് സ്വാഗതാർഹമാണെന്നും ഷീല പറഞ്ഞു. ഈ യുവതിയുടെ സുഹൃത്ത് തൃപ്പുണിത്തുറ സ്വദേശി നാരായണദാസിനെ എക്സൈസ് ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഷീല സണ്ണിയെ വ്യാജലഹരി മരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ എക്സൈസിനു തെറ്റായ വിവരം നൽകിയ ആളെ കണ്ടെത്തിയത്. തൃപ്പുണിത്തുറ എരൂർ സ്വദേശി നാരായണദാസാണ് ഷീല സണ്ണിയുടെ കൈവശം ലഹരിമരുന്നുണ്ടെന്ന് എക്സൈസിന് വിവരം നൽകിയിരുന്നാണ് കണ്ടെത്തൽ. LST സ്റ്റാമ്പ് കൈവശം വച്ചെന്ന കേസിൽ 72 ദിവസമാണ് ഷീല സണ്ണി ജയിലിൽ കഴിഞ്ഞത്. അതെ, നമ്മുടെ ഇപ്പൊ വീട്ടിൽ നമുക്ക് വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിപ്പം നമ്മളിങ്ങനെ ചതിക്കുന്നു. നമ്മൾ നമ്മുടെ റൂം കിടക്കാൻ കൊടുത്തു, നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല. പക്ഷേ ഇവർ തലേ ദിവസം ഈ മരുമോളും അനിയത്തിയും കുറേ നേരം വീടിൻ്റെ പുറത്തു നിന്ന് കുറേ നേരം സംസാരിക്കണം. ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഇതായിരിക്കാം അന്ന് ഗൂഢാലോചന നടന്നതാണ്. അപ്പം ഞാൻ മരുമോളോട് ചോദിച്ചായിരുന്നു എന്ത് ഇത്ര നേരം സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരിൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞ് സംസാരിക്കുകയാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ റൂമിൽ കടന്നു അന്ന് തലേ ദിവസം എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി. പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇവർ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഭക്ഷണം ഞാൻ കൈകൊണ്ട് വെച്ച് കൊടുത്ത ഭക്ഷണം കഴിച്ചു. ലാസ്റ്റ് എന്നെ തന്നെ അവർ ചതിച്ചിട്ട് പോയി. പക്ഷേ ഈ ഇത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളവരെ സംശയിച്ചു, അവർ തെറ്റുകാരല്ലെങ്കിൽ നമ്മളെ വിളിക്കാം, ഒന്ന് സമാധാനം പറയാം. അവരും അവളും അവളുടെ ഫാമിലി ആണെങ്കിൽ ഞാൻ എന്നെയോ ഹസ്ബൻഡിനെയോ മോളെയോ ആരെയും വിളിച്ചിട്ടുമില്ല, ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. ആ സന്തോഷമുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു വർഷം ആവാൻ പോവാണ്. ഇപ്പം നിരപരാധിയാണെന്ന് തെളിഞ്ഞെങ്കിലും ചെയ്തത് ആരാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്, ആരാ ചെയ്തത്. എനിക്കൊരു ഉത്തരമില്ല, എന്തിനു വേണ്ടിയാണ് എനിക്കും ഉത്തരമില്ല. അവർക്ക് എനിക്ക് അവരോടൊരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ അവർക്ക് എന്നോട് എന്ത് കാരണത്തിനാണെന്ന് എനിക്കും മനസ്സിലാവണില്ല. എന്തിനു വേണ്ടിയാണ് ഇത് ഇത്ര വലിയ, ചിലപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിരിക്കാം. പക്ഷെ ഇപ്പോൾ ഒഴിവാകാൻ പറഞ്ഞെങ്കിൽ നിസ്സാര കാര്യം കൊണ്ട് നമ്മളെ പറ്റൂല. പക്ഷെ ഇങ്ങനെ ഒരു ചതി ചെയ്തെങ്കിൽ ഒഴിവാക്കാമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും, അതായിരിക്കാം. ഇത്ര വലിയ ക്രിമിനൽ ബുദ്ധിയോടുകൂടി അവർ ചെയ്തു പറഞ്ഞെങ്കിൽ ഇപ്പോഴും ചിന്തിക്കാൻ പറ്റാതെ ഒരു ചതിയായിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ നമ്മൾ പിടിച്ചു നിന്നു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എല്ലാം അങ്ങനെ. നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്നും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ആ ഉറച്ച വിശ്വാസത്തിലൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി.